ഓക്കെ, നമ്മൾ ചെയ്യുന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു ഫീഡ്ബാക്കാണ്, സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്കാണ് എടുക്കുന്നുള്ളത്. അപ്പോൾ അവനോട് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ചോദിക്കുക, അവൻ വരാനുള്ള കാരണം, പിന്നെ അതേപോലെ തന്നെ ഇവിടെ എങ്ങനെ എത്തി, ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്, വരുന്ന സമയത്തുള്ള കണ്ടീഷൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. എൻ്റെ പേരെന്താടാ? എൻ്റെ പേര് മുഹമ്മദ് നാഫിൽ. എവിടെ നിന്നാണ് വരുന്നത്? കണ്ണൂരിൽ നിന്നാണ് വരുന്നുള്ളത്. ഓക്കെ, എത്ര വർഷമായി മൊബൈൽ ഫീൽഡിൽ? രണ്ട് വർഷത്തോളം മൊബൈൽ ഫീൽഡിലുണ്ട്. ഓക്കെ, അപ്പോൾ വരുന്ന സമയത്ത് നിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? വരുന്ന സമയത്ത് എനിക്കൊരു വർക്ക് സെറ്റ് കിട്ടിയാൽ അതിൻ്റെ ബോർഡിലേക്ക് കംപ്ലൈൻറ്റ് എത്തിയാൽ അതിലേക്ക് അവിടുന്ന് വന്നാവാം. പിന്നെ ഐ സി വർക്കൊക്കെ ആകുമ്പോൾ അത് തിരിച്ച് പാക്ക് ചെയ്തിട്ട്. ഓക്കെ ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ വരുമ്പോൾ റിട്ടേൺ പോകും. ഓക്കെ ഓക്കെ, അത് കംപ്ലൈൻറ്റ് ട്രേസ് ഔട്ടുന്ന കാര്യത്തിലും പിന്നെ അതേപോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഐ സി വർക്കൊക്കെ ചെയ്യുമായിരുന്നോ? പ്രാക്ടിക്കലായിട്ട് ഐ സി വർക്ക് ചെയ്യലായിരുന്നു ഇല്ലായിരുന്നു. ഓക്കെ, ഇപ്പോൾ വന്നിട്ട് എത്ര മാസമായി ഇവിടെ? ഒരു മാസത്തോളമായി. ഓക്കെ, ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്? സിപിയു ഡബിൾ ഡെക്കർ ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഇനിയുള്ള അടുത്തൊരു ഓപ്ഷൻ എന്താണ്? ഇപ്പൊ ഇവിടുന്ന് കഴിഞ്ഞിട്ട് ഗൾഫിൽ വിസ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ അവന് വന്നിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വിസ റെഡി ആയിട്ട് ഗൾഫ് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പൊ രണ്ട് വർഷമായിട്ട് മൊബൈൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ കറക്റ്റ് ആയിട്ട് ഐ സി വർക്കും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതേപോലെ ട്രൈസ് ഔട്ട്, നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യമാണ് ട്രൈസ് ഔട്ട്. അപ്പോ പിന്നെ എങ്ങനെയാണ് അടുത്ത ക്ലാസ്സും കാര്യങ്ങളൊക്കെ, പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫുൾ ആയിട്ട് ഇഷ്ടപ്പെട്ടു? അടിപൊളിയാണ്. ഓക്കെ ഓക്കെ, ഇനി വരാൻ ഓക്കെ ആ അപ്പൊ എന്തായാലും ഇനി വരുന്ന സ്റ്റുഡൻസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? കുറെ ആൾക്കാർ വരുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാല് ആൾക്കാർ വരുന്നുണ്ട്, പക്ഷെ കുറെ ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ ചേട്ടൻ പറയുന്ന ഒരു ഡൗട്ടാണ്, സാറെ കാസർഗോഡ് അത്ര ലോങ് അല്ലേ, അപ്പൊ അവിടെ വന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവോ? അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇപ്പൊ ഇങ്ങനെ ഇവിടെ വന്നിട്ട് എന്താന്ന് കേട്ടോ എന്നുള്ളത്. അപ്പൊ അത് ഞങ്ങൾക്ക് പറയാനുള്ള കാരണം വെച്ചാൽ സ്റ്റുഡൻസ് ആണ് പറയേണ്ടത്, ഞാനല്ല പറയേണ്ടത്. ഇവിടെ വന്നിട്ട് എനിക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും? ഇവിടെ വന്നിട്ട് വെച്ചാല് കോഴ്സ് പെട്ടെന്ന് കോഴ്സ് കംപ്ലീറ്റ് ആക്കാനും കഴിയും. പിന്നെ ഒക്കെ നമുക്കുള്ള ഡൗട്ട് വെച്ചാല് അപ്പോഴ് കറക്റ്റ് ചോദിക്കാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും ഡൗട്ട് ചോദിക്കാം, ക്ലിയർ ആയിട്ട്. അപ്പോ ഐസിഎസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം? നല്ല അഭിപ്രായം. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരുപാട് പേര് നമ്മളെ അടുത്തോടെ വന്ന് പഠിക്കുന്നുണ്ട്, ഒരുപാട് പേര് പോകുന്നുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഫീഡ്ബാക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം 5-6 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ശരിക്കും നമ്മളെ അടുത്ത് വരുന്നുള്ളത്. ചിലപ്പോൾ 10-12 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വരെ ഇവിടെ വന്ന് പഠിച്ചു പോകുന്നുണ്ട്. അപ്പൊ ആൾക്കാർ ഫീഡ്ബാക്ക് പറയാൻ ഭയങ്കര മടിയാണ്, കാണാൻ പറ്റത്തില്ല, അപ്പൊ തന്നെ മുമ്പ് ഞാൻ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഫീഡ്ബാക്ക് പറയാണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുമ്പത്തെ ചാനൽ ഡിലീറ്റ് ആയിട്ട് പോയതുണ്ട്, അതിൽ ഒരുപാട് ഫീഡ്ബാക്ക് വീഡിയോസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ പുതിയ ചാനൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.